ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റുള്ള സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തി പറഞ്ഞാൽ നമ്മളിപ്പോൾ എങ്ങനെയാണ് റീൽസ് എടുക്കുന്നത്, റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വീഡിയോയിലാണ് നമ്മൾ ഇന്നത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി മെയിനായിട്ട് ആവശ്യം നിങ്ങൾക്ക് ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ബോട്ടിൻ്റെ മാക്സിമം ബോട്ടാണ് കൊള്ളാമെന്നുള്ള സ്പീക്കർ നിങ്ങൾ യൂസ് ചെയ്യുക. സ്പീക്കർ യൂസ് ചെയ്താണ് ഞാൻ ഡയറക്റ്റ് ഡബ്ബിങ് ആണ്, പാട്ടിടും ഡയറക്റ്റ് എൻ്റെ കൂടെ തന്നെ ഞാൻ ഡബ്ബ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇടും, അതിനുശേഷം കട്ട് ചെയ്താണ് എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ക്യാമറ എൻ്റെ ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന ഗോപ്രോയിൽ ഞാൻ എടുക്കാറുണ്ട് റീൽസ്. മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ ഇതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ക്യാമറ കാണാം. ഓക്കെ, ഇപ്പോൾ ഈ ക്യാമറയാണ് നമ്മൾ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ക്യാമറയുടെ പേര് നമ്മുടെ ESO 200D II ആണ്, മാർക്ക് II ആണ്. 200D Mark II ആണ് ഞാൻ യൂസ് ചെയ്യുന്ന മെയിൻ ക്യാമറ. ഓക്കെ, അപ്പോൾ ഈ ക്യാമറയിലാണ് ഞാനിപ്പോൾ എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റി എല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ, ഉണ്ടാ, ഞാനിപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് ആണ് ഇനി വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ റീൽസ് എടുക്കുമ്പോൾ അതിനിങ്ങനെ ചരിക്കാൻ പറ്റും. ഓക്കെ, ഈ സ്റ്റാൻഡ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡാണ്. ഓക്കെ, സോറി. ഓക്കെ, കറക്റ്റ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ റീൽസ് ഇപ്പോൾ എടുക്കുന്നത്. റീൽസ് എടുക്കാൻ സമയമാകുമ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് അവിടെ ഈ ക്യാമറ ഇരിപ്പുള്ളത് ആ ക്യാമറ ഫ്രണ്ടിൽ വന്നിന്ന് ഇങ്ങനെ എന്നിലവേ ചെറ ചെറ നനനേ. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ഞാൻ എൻ്റെ പാട്ടിനെ ജസ്റ്റ് ഇപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്യും. പാട്ടിനെ ഇതിലിപ്പോൾ പ്ലേ ചെയ്ത് ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യുന്ന കാണിച്ച് തന്നു കഴിഞ്ഞാൽ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റ് വരും. സോ അതുകൊണ്ടാണ് ഞാൻ പാടിയിട്ട് ജസ്റ്റ് ആക്ട് ചെയ്തത്. ഇപ്പോൾ എന്നിലവേ എന്ന് പറയുമ്പോൾ അതിൽ പറയുന്ന ചിലപ്പോൾ കറക്റ്റ് നമുക്ക് വന്നില്ലെങ്കിൽ പോലും ഞാൻ അതിനെ ജസ്റ്റ് ഡബ് ചെയ്ത് യൂസ് ചെയ്യാറാണ് പതിവ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ കറക്റ്റ് ഇത് വന്നില്ലെങ്കിൽ ഞാൻ അതിനെ ഒച്ചിരി ഇപ്പോൾ എക്സാമ്പിൾ എവിടെയെങ്കിലും തെറ്റിപ്പോയിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ചിരിച്ചുണ്ടെങ്കിൽ നിൽക്കും. അപ്പോൾ അതവിടെ നമുക്ക് ക്ലോസ് ചെയ്തിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ റീൽസ് വീഡിയോ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റീൽസ് വീഡിയോയ്ക്ക് ഇനി ഒരു എഡിറ്റിങ്ങിലേക്ക് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പാണ് ഞാൻ ഒരു വീഡിയോ ആഡ് ചെയ്യാം. എങ്ങനെയാണ് എൻ്റെ റീൽസ് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റീൽസ് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് എന്ന് പറയും. എഡിറ്റിംഗിന് വേണ്ടി ഞാൻ ഇതിലും ജസ്റ്റ് ഒന്ന് ഫോണിലേക്ക് കോപ്പി ചെയ്തെടുക്കും, സോങ് എടുക്കും, എന്നിട്ട് നമ്മൾ ഇപ്പോൾ കണ്ടതിനേക്കാളും നമ്മുടെ ഫിൽറ്റർ ഫേസിലിരിക്കുന്നില്ലേ, ഒരു കോംഹാളി ആവാത്ത രീതിയിൽ നമുക്കൊരു ഫിൽറ്റർ സെറ്റാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഫിൽറ്ററാണ് നമ്മളതിൽ സെറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യം വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനലിൽ നിങ്ങൾ വീണ്ടും കണ്ടു നോക്കുക. വരുന്ന വീഡിയോയിൽ നമുക്കത് കാണാം. ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ സൈനിങ് ഔട്ട്. ബൈ ബൈ.